ടു അവർ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ സ്റ്റൈലിലെ ഫിഷ് മുളകിട്ടതാണ്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ചെറിയുള്ളി, ഞാനൊരു 6-7 അല്ലി ചെറിയുള്ളി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, സ്ലൈസ് ചെയ്ത് വെച്ചേക്കാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പേസ്റ്റ് വേണമെങ്കിൽ പേസ്റ്റ് യൂസ് ചെയ്യാം. ഞാൻ അവിടെ ഒരു ക്രഷ് ചെയ്ത ഫോമിലാണ് ജിഞ്ചർ ഗാർലിക് അരിഞ്ഞു വെച്ചേക്കുന്നത്. ഒരു 8 പീസസ് ഓഫ് ഗ്രീൻ ചില്ലി, ഇതൊരു 1/2 ടൊമാറ്റോയാണ് ഫൈൻലി ചോപ്പ് ചെയ്തേക്കാണ്. ഇത് തിൻ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഒനിയൻ സവാള, ഇത് ഞാൻ വറുത്തിടാൻ വേണ്ടി തിൻ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയാണ്. പിന്നെ ഇത് ഫിഷ്, ബർക്കോഡ എന്ന് പറഞ്ഞ ഫിഷാണ്. ഞാനിത് മാരിനേറ്റ് ചെയ്തേക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഓഫ് ചില്ലി പൗഡർ, ഞാൻ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തത് കളറിന് വേണ്ടി. സോൾട്ട്, ടെർമറിക്, പെപ്പർ, പിന്നെ ഒരു ലൈം സ്ക്വീസ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ കൊടമ്പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 5 മിനിറ്റ്സ് മുമ്പ് വെള്ളത്തിലിട്ട് വെക്കുക, എന്നാലാണ് പുളിയുടെ ടേസ്റ്റ് ഇറങ്ങി വരുള്ളൂ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫിഷിനൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് ഗോ ടു ദ കിച്ചൺ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിഷ് ഷാലോ ഫ്രൈ ചെയ്യാം. അതിന് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്, നമുക്കിനി ലൈറ്റ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് ഈവൻ ആയിട്ട് ചൂടാവണം. എന്നിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കുറച്ച് ഹെൽത്തി ആവാൻ വേണ്ടി റിഫൈൻഡ് സൺഫ്ലവർ ഓയിലാണ്. നമുക്ക് ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഇതിന് ഞാൻ കൃത്യം മെഷർമെൻറ്റ് പറയുന്നില്ല, നമ്മൾ എന്തോ ഒരു ക്വാണ്ടിറ്റി ഫിഷ് എടുക്കുന്നു അത്രയും നമുക്ക് ഓയിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് യൂസ് ചെയ്യുന്നു. എണ്ണ നന്നായിട്ട് ചൂടാവണം. ഇപ്പൊ ചെറുതായിട്ട് ചൂടായെന്ന് തോന്നുന്നുണ്ട്, ആ ചൂട് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഫിഷ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഫിഷ് പൊട്ടി തരിക്കാം. നമുക്കിപ്പോൾ ഇത് ഷാലോ ഫ്രൈ ചെയ്ത് കൊണ്ടിരിക്കാം. ഫ്ലെയിം കുറച്ചാണ് വെച്ചേക്കുന്നത്, ഞാൻ കൂട്ടി വെച്ച് പെട്ടെന്ന് കഴിയും. അപ്പം നമുക്ക് അത്ര ഫ്രൈ ആവണ്ട, ജസ്റ്റ് രണ്ട് സൈഡ് വന്നിട്ട് അതായിട്ട് ടോസ്റ്റ് ആക്കി തരും. നമുക്കിനി ഇതൊന്ന് തിരിച്ചിടാം. നമ്മൾ ഫിഷ് എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫിഷ് ഓവർ കുക്ക്ഡ് ആവാൻ പാടില്ല. അപ്പോൾ ഇതാണൊരു നോർമൽ ഫ്രൈ. നല്ല ബ്രൗൺ ഷെയ്ഡിൽ വരുമ്പോൾ അതിൻ്റെ ഫ്ലഷ് ഒക്കെ ഭയങ്കര ഹാർഡായി പോകും. സോ ബെറ്റർ ഈ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചിടുക. ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലത്തെ കളറാകുമ്പോൾ നമ്മളൊരു ടിഷ്യൂലേക്ക് മാറ്റുക, ഓയിൽ സ്റ്റെയിൻ ചെയ്ത് കളയുക. ഇതിപ്പോൾ ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈഡ് ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, ഇത് സൈഡിലോട്ട് മാറ്റാതെ. നമുക്കൊരു ചട്ടി വെച്ചിട്ടുണ്ട്, ചട്ടി ഈവൻ ആയിട്ട് ചൂടാവണം. കാരണം കുറച്ച് ഭാഗം ചൂടായിട്ട് കുറച്ച് ഭാഗം ചൂടായില്ലെങ്കിൽ നമ്മൾ കടുകിടുമ്പോൾ പൊട്ടില്ല. അപ്പോൾ നന്നായിട്ട് ചൂടാവുക. നാടൻ ഫിഷ് കറി ആയതുകൊണ്ട് ബെറ്റർ ഒരു ചട്ടി തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക്, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കുറച്ച് കോക്കനട്ട് ഓയിലാണ്. ഞാൻ ഈസ്റ്ററിൻ്റെയാണ് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത്.
കോക്കനട്ട് ഓയിൽ ചൂടായി കഴിയുമ്പോൾ, ചൂടാവണേന്ന് നമുക്ക് ഈ ചട്ടി ഒന്ന് ചുറ്റിക്കണം കേട്ടോ. ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞത് പ്രമോഷനൊന്നും വേണ്ടിയല്ല, ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈസ്റ്റേണിൻ്റെ കോക്കനട്ട് ഓയിലാണ്. എണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്കിനി മസ്റ്റാർഡ് ചെയ്ത് കടുക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ എൻ്റെ മെഷർമെൻ്റ് ആട്ടോ, അതുകൊണ്ട് ഞാൻ ആക്യുറേറ്റ് ആയിട്ട് അളവ് പറയുന്നില്ല. കടുക് പാതി പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. അധികം വേണ്ട, അധികം ഇട്ട് കഴിഞ്ഞാൽ കഴിക്കും നമ്മുടെ കറി. അപ്പൊ ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇപ്പൊ രണ്ടും പൊട്ടിത്തിളങ്ങാറായി. ഏകദേശം നമുക്കിനി കരിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു ചെറിയ ഇതൊക്കെ ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഗാർലിക് ജിഞ്ചർ ഇട്ട് കൊടുക്കാം. നമ്മൾ എത്രത്തോളം ഇഞ്ചി വെളുത്തുള്ളി എടുക്കുന്നു അത്രയും ഹെൽത്തിന് നല്ലതാണ്, എന്ന് വെച്ചാൽ ഡയറ്റ് നന്നായിട്ട് നടക്കും. പുളിയൊക്കെ ഇടുമ്പോൾ കൂടുതൽ വയറിന് അത്ര പിടിക്കത്തില്ല, പക്ഷെ നമ്മൾ കൂടുതൽ ഇഞ്ചി വെളുത്തുള്ളി ഇടുകയാണെങ്കിൽ ഹെൽത്തി ആയിരിക്കും. ഇത് നന്നായിട്ട് ഒന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്. നമുക്കിനി അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. ഞാനിവിടെ 8 to 9 പീസ് ഓഫ് ഗ്രീൻ ചില്ലി എടുത്തു വെച്ചിട്ടുണ്ട്. നേരെ കട്ട് ചെയ്ത് വിട്ടേക്കുന്നതാണ്. നമുക്ക് എടുത്തിട്ട് ഇളക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പെട്ടെന്ന് ആഡ് ചെയ്യും. ഇതിപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒരുവിധം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചെറിയുള്ളി ഇടാം. ചെറിയുള്ളി ഇട്ട് കഴിഞ്ഞൊരു 2 or 4 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് മാത്രമേ സവാള ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ രണ്ടിൻ്റെയും വേവ് ഡിഫറൻസ് ഉണ്ട്. ഇതിപ്പോൾ ഒരു 8 to 9 ചെറിയുള്ളി ഞാൻ ഫൈനലി സ്ലൈസ് ചെയ്ത് വെച്ചേക്കാം. ലോ ഫ്ലെയിമിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ ചെറിയുള്ളി തന്നെ മതി, ഒത്തൻറ്റിക് ടേസ്റ്റ് വേണമെങ്കിൽ ചെറിയുള്ളി തന്നെ യൂസ് ചെയ്യാം. ഈ സവോള അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ചെറിയുള്ളി ചെറുതായിട്ട് ഒന്ന് വെന്ത് വരുന്നുണ്ട്. ആ ടൈമിലേക്ക് നമുക്ക് സവോള ഫൈനലി ചോപ്പ് ചെയ്ത് വെച്ചിട്ടിടാം. ഇതൊന്ന് വേവട്ടെട്ടോ. ഇതിൽ സവാള നന്നായിട്ട് വഴച്ചണം. നല്ല രീതിയിൽ ഒരു റോസ്റ്റി ഫോമാണ് സവാള. ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും. അപ്പൊ ഞാനൊരു ചെറിയ പിഞ്ച് ഓഫ് സോൾട്ട് ആഡ് ചെയ്യാൻ പോകാം. കുറച്ച് ആഡ് ചെയ്താൽ മതി. സവാള നന്നായിട്ട് വഴഞ്ഞു വരുന്നുണ്ട്.
ഒരു 2-3 മിനിറ്റ്സ് കൂടി ഇനി ഇങ്ങനെ വഴച്ചാൽ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഒക്കെ നന്നായിട്ട് വഴഞ്ഞു വരുന്നുണ്ട്. ഇപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ ടൈമിലാണ് നമുക്ക് മസാലാസ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈസ്റ്റേൺ പ്രൊഡക്റ്റാണ് എൻ്റെ മിക്കതും. അപ്പോൾ ഞാൻ ഫിഷ് മസാലയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരു കൃത്യ മെഷർമെൻ്റ് പറയുന്നില്ല, നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നു അതിന് അനുയോജ്യമായ എമൗണ്ട് എടുക്കുക. ഫിഷ് മസാല ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഞാൻ ബ്ലാക്ക് പെപ്പർ, ഈസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ബേസിക്കലി ഒരുവിധം നല്ല സ്പൈസി ആയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളായതും കൊണ്ടാണ് ഈ സ്പൈസി ആയിട്ടുള്ള പ്രൊഡക്ട്സ് കുറച്ച് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കളർ, ഈ മുളകിട്ട മീൻ കറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അത് കാണുമ്പോൾ തന്നെ നമുക്ക് കളറിലാണത് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ ഓഫ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്യുക, കാരണം പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നത് വരെ നമ്മളിനി നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഇത്രയും ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കുക, നന്നായിട്ട് റോസ്റ്റ് ആവുക. നമുക്കിപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. അത് ഒരു നന്നായിട്ട് പച്ചക്കുത്ത് മാറുന്നത് വരെ നമ്മളിത് ഇളക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുളിയൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും ഈ പൊടികളുടെ പച്ചക്കുത്ത് വരും, കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഇതിൻ്റെ പച്ചക്കുത്ത് മാറി വരുന്നുണ്ട്, കാരണം അടി പിടിച്ചു തുടങ്ങി പൊടികളൊക്കെ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ഒഴിക്കേണ്ടത്, ഇനി നമ്മൾ ഇടേണ്ടത്, ഒഴിക്കാനല്ല ഇടാനാണ് പോകുന്നത്, ഞാൻ ഒരു ചെറിയ തക്കാളി എടുത്തത് അതിൻ്റെ ഒരു ചെറിയ പോഷൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിതിൽ പുളിക്ക് വേണ്ടി സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നത് കൊടംപുളിയാണ്. ചില സ്ഥലത്തൊക്കെ ഇതിന് വാളപ്പുളി യൂസ് ചെയ്യുന്നവരുണ്ട്, പക്ഷെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കൊടംപുളിയാണ്. ഞാൻ കൊടംപുളി ഒരു 5 മിനിറ്റ്സ്, ഒരു നമുക്ക് നമ്മളെപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നു അതിന് മുമ്പ് ഒരു 2-3 മിനിറ്റ്സ് മുമ്പ് വെള്ളത്തിലിട്ട് വയ്ക്കുക, എന്നാലാണ് ആ കൃത്യം പുളിയുടെ ടേസ്റ്റ് വരുള്ളൂ. തക്കാളി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നെക്സ്റ്റ് ആയിട്ട് ഒഴിക്കേണ്ടത്, ഞാനൊരു 1 ഗ്ലാസ് ഓഫ് ചൂടുവെള്ളം, ലൈറ്റ് വാം വാട്ടർ ഒഴിക്കുന്നുണ്ട്. ഒന്ന് അതൊന്ന് മിക്സ് ആവാൻ വേണ്ടി കുറച്ച് ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ലൈറ്റ് വാം വാട്ടർ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ഇതിൻ്റെ എണ്ണ പൊങ്ങി വരണം, തെളിഞ്ഞ് വരണം. അപ്പോൾ നമുക്ക് സിമ്മിലിട്ടിട്ട് നമുക്കൊരു തട്ട് വെച്ച് അടച്ച് വയ്ക്കാം. അതിനു മുമ്പ് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. സിമ്മിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത്, നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പം നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടുവരുന്ന നല്ല തിക്കായിട്ട് വരികയാണ്. ഇത് നമുക്കിനി ഇതിലേക്ക് ഒഴിക്കേണ്ടത് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാണ് കൊടംപുളി. കൊടംപുളി ഒഴിക്കുന്നതിന് ഒന്ന് ശ്രദ്ധിക്കുക, നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒഴിക്കുക, എന്നാലാണ് അതിൻ്റെ ആ സത്തൊക്കെ അതിലേക്ക് കിട്ടും. ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ കൊടംപുളി ഇട്ട് വെച്ച് നല്ലൊരു ഫ്ലെയിമിൽ, എന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ. തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള, ഇനി ബാക്കി 2-3 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, അതിട്ട് കൊടുക്കാൻ. ഇതേ നമ്മുടെ ആ ഗ്രേവി നന്നായിട്ട് തിളക്കണം, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തിളക്കണം, എന്ന് വെച്ചാൽ ഇത് തിന്നേം തിക്കായി വരുമ്പോഴാണ് നമുക്കിനി വെള്ളം ഒഴിക്കേണ്ടത്, ഫിഷ് ഇടേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരികയാണ്. ഈ സ്റ്റേജിലാണ് നമ്മൾ ഉപ്പിടേണ്ടത്, കാരണം ഫിഷിന് വേണ്ടിയുള്ളതും ഈ കറിക്ക് വേണ്ടിയുള്ള ഉപ്പ് ഇപ്പോഴാണ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എൻ്റെ ഒരു അളവിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനിയാണ്. ഇപ്പം നല്ല പുളിയുടെ സ്മെല്ലൊക്കെ വന്നു തുടങ്ങി.
നന്നായിട്ട് തിക്കായി വന്നുകൊണ്ടിരിക്കുകയാണ്. ടൈമിൽ നമുക്ക് ഫിഷ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കാം. ഓയിൽ വേണ്ട കേട്ടോ, നമുക്ക് ഫിഷ് മാത്രം ഇട്ടാൽ മതി. അധികം ഇളക്കരുത്, പതിയെ ഒരു ചെറിയ സ്പൂൺ വെച്ച് ഇളക്കുന്നതായിരിക്കും ബെറ്റർ. നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ചൂടാക്കി വെച്ച ലൈറ്റ് വാം വാട്ടറാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഒരു 2 കപ്പ് നമ്മൾ ഫിഷ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഫിഷിനെ ശരിക്കും ഒന്നൊന്ന് വെച്ചാൽ, നമ്മൾ ചിക്കൻ ഇളക്കുന്ന പോലെ ഫിഷിനെ ഒത്തിരി ഇളക്കരുത്, കാരണം ഫിഷ് ഭയങ്കര സോഫ്റ്റാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ബെറ്റർ ഒരു ചെറിയ സ്പൂൺ വെച്ച് ജസ്റ്റിന് നീക്കി കൊടുക്കുക. ഈ ടൈമിൽ ഫ്ലെയിം ഇത്തിരി കൂട്ടിയിടണം, ഒരു 1/2 ഗ്ലാസ് ഓഫ് വാട്ടർ കൂടി ആഡ് ചെയ്യണം. ഇതൊക്കെ വാം വാട്ടർ ഇടാം. നമ്മളെപ്പോൾ എന്ത് കറി ഉണ്ടാക്കിയാലും കറിയിലേക്ക് പച്ചവെള്ളം ഒഴിക്കരുത്, കാരണം പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പച്ച ടേസ്റ്റാവും കറിയുടെ ഗ്രേവിക്ക്. നമ്മുടെ ഫിഷ് കറീനെ ഒരു സൈഡിലോട്ട് മാറ്റി വേറെ ഗ്യാസിലേക്ക് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വെച്ച പാൻ എടുത്ത് വെക്കുക. അതിലേക്ക് ഞാൻ ഫൈൻലി സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന സവാള, സവാള വേണമെങ്കിൽ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയുള്ളി ഉപയോഗിക്കാം, ഞാനിപ്പോൾ സവാളയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഓയിൽ തന്നെ യൂസ് ചെയ്യണം, കാരണം വേസ്റ്റ് ചെയ്യരുത്, കാരണം ഫിഷിൻ്റെ ആ ടേസ്റ്റ് ഈ മസാലയ്ക്ക് ഉണ്ടാവും. നമുക്കിപ്പോൾ ഈ സൈഡിൽ നിന്ന് ഈ ഒനിയൻ ഒന്ന് ഫ്രൈ ചെയ്യിപ്പിച്ചെടുക്കാം. അധികം ഓയിലൊന്നും വേണം കേട്ടോ, ഈ ഉള്ള ഓയിലിൽ. ഇത് ഞാൻ ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് ഇട്ടേക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഫിഷ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ബ്രൈറ്റ്നസ്, ലൈറ്റ് കുറവാണ്, അതാണ് ഇത്ര ഡാർക്ക് ഷെയ്ഡിലേക്ക്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നമുക്ക് അധികം ഓയിൽ ഒഴിക്കേണ്ടതെന്ന്, കണ്ടില്ലേ ഇപ്പോൾ ഈ ഓയില്, അതിലുണ്ടായ ഓയിൽ ഊറി വരികയാണ്. സവാള നന്നായിട്ട് വഴഞ്ഞു വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഫിഷ് മസാലയാണ്. സവാള ചെറുതായിട്ട് ബ്രൗണായി, നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ ഫിഷ് കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ചിരിക്കുകയാണ്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. മസാല ഇപ്പോൾ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മസാല ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ ഈ ഫിഷ് കറിക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ള എരിവും പുളിയൊക്കെ ഉണ്ട്. എൻ്റെ ഫിഷ് കറി ഒരുവിധം ലാസ്റ്റ് സ്റ്റേജാണിത്. അപ്പം നമുക്കിതിലേക്ക് ഇനി വറുത്ത് വച്ചേക്കുന്ന ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വറുത്ത് വച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം കേട്ടോ ചെറിയുള്ളി വച്ചിട്ട്. ഞാനിപ്പോൾ സവാള ഇട്ട് കൊടുത്തു. ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം കുറച്ച് ചെമ്പാവരി ചോറൊക്കെ കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഫൈനലി എല്ലാ ഫിഷ് കറിയുടെയും ഏറ്റവും ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന സാധനമാണ് കരിവേപ്പില. ഞാനൊരു കരിവേപ്പില നേരെ ഇതുപോലെ തന്നെ ഇടാം, പക്ഷെ ഞാനിപ്പോൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിടാണ്. കരിവേപ്പില ഇടുക, പിന്നെ കുറച്ച് നമുക്ക് ടേസ്റ്റിന് ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. കാരണം ഞാൻ അധികം പച്ച വെളിച്ചെണ്ണ ഇതിലധികം യൂസ് ചെയ്തില്ല, കുറച്ചേ യൂസ് ചെയ്തിട്ടുണ്ടായുള്ളൂ. കുറച്ച് പച്ച വെളിച്ചെണ്ണ, ജസ്റ്റ് അളന്നൊഴിക്കുന്നതെങ്കിൽ നല്ലത്, കൂടുതൽ ഒഴിക്കണ്ട, കാരണം നമ്മുടെ ഫിഷ് കറിയിൽ ഒരുവിധം ഓയിൽ ഉണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് ഉലുവ പൊടി. ഉലുവയുടെ ഇംഗ്ലീഷ് ഫെനുഗ്രീക്ക് ആണ്. ഞാൻ കുറച്ച് ഇംഗ്ലീഷും മലയാളവും ഒക്കെ മിക്സ് ചെയ്ത് പറയുന്നുണ്ട്. ബേസിക്കലി ഞാൻ നാട്ടിലല്ല, UAE ആണ്.
നമ്മുടെ നാടൻ ഫിഷ് കറി ഇതാ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്, നല്ല കപ്പയില്ലേ, കപ്പ മുളകിട്ട് എടുത്ത് വേവിച്ചത് നല്ലതാണ്. നല്ല ചൂട് ചെമ്പാവരിച്ചോറിൻ്റെ ഒപ്പം ഇത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇതിൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. ഇപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അത് ഇമ്പ്രൂവ് ചെയ്തിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസിലൂടെയൊക്കെ എനിക്ക് മനസ്സിലാൻ പറ്റുള്ളൂ. സോ ഡു കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ട് സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. സോ ടിൽ ദെൻ ഇറ്റ്സ് ടൈം ഫോർ മീ കീർത്തി സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ.